കൽപ്പിച്ചാലും പ്രഭു, പന്തളം രാജ്യത്തിന്റെ അധീനതയിലുള്ള ഈ വനാതിർത്തിയിലെ ഗ്രാമത്തിൽ ഇന്ന് ഉത്സവം നടക്കുകയാണ്. വനവാസികളുടെ ഉത്സവം. ഉത്സവം കാണാൻ മണികണ്ഠകുമാരനും എത്തിച്ചേരുമെന്ന് വിശ്വസ്തമായ വിവരം ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം മണികണ്ഠകുമാരൻ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കണം. ആ മണികണ്ഠൻ ഉദയനശ്രേഷ്ഠനെ, വെറും ബാലകനാണവൻ. അവന് ഇല്ലായ്മ ചെയ്യാൻ ഇത്രയും ശക്തമായ പടപ്പുറപ്പാടോ? വീരയോദ്ധാവായ ഉദയനന്റെ അന്തസ്സിന് നിരക്കാത്ത പട നയിക്കാൻ അടിയന് വൈമുഖ്യമുണ്ട് പ്രഭു. അങ്ങയുടെ അന്തസ്സും ആയോധന ഗരിമയും കാത്തുസൂക്ഷിക്കേണ്ട ധർമ്മം അടിയനുണ്ടെന്ന് ധരിച്ചാലും അങ്ങ് ഇവിടെ നിന്നാൽ മതി. ഏതാനും പടയാളികളെയും കൂട്ടിപ്പോയി അടിയൻ മണികണ്ഠകുമാരന്റെ കഥ കഴിച്ചുകൊള്ളാം. മണികണ്ഠനെ നിസ്സാരവൽക്കരിക്കരുത്. തികഞ്ഞ അസ്ത്രാഭ്യാസിയാണ് മണികണ്ഠൻ. ഉന്നം തെറ്റാതെ അസ്ത്രമയക്കാനുള്ള അവന്റെ വൈഭവം ഒരുപാട് കേട്ടറിഞ്ഞിട്ടുണ്ട് നാം. വില്ലാളി വീരനായ അർജുനന്റെ കലിയുഗ ജന്മമാണവൻ. വാൾപ്പയറ്റിൽ ഉറുമിപ്രയോഗത്തിലും അജയനാണവൻ. അവനെ പ്രതിരോധിക്കാൻ ശക്തമായ പട തന്നെ ഉണ്ടാവണം. മണികണ്ഠനും രാജരാജനും അന്ത്യം സംഭവിച്ചാൽ പിന്നെ പന്തള രാജ്യത്തിന് ശക്തിയില്ല, അനന്തരാവകാശങ്ങളുമില്ല. ദീർഘകാലമായി ഉദയനം മോഹിക്കുന്ന ഫലഭൂയിഷ്ടമായ പന്തള രാജ്യം അതെന്നും ഈ ഉദയന് സ്വന്തമായിരിക്കണം. പട പുറപ്പെട്ടാലും രാജവീരൻ വീരപാണ്ഡ്യരാജൻ. ഓ
അപരാധി ബോധിപ്പിച്ചുള്ളു. അടിയൻ പത്തു മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച കുഞ്ഞായത്. അടിയന്റെ സ്വന്തം കുഞ്ഞ്. സത്യമാണ് അടിയൻ പറയുന്നത്. ഇവളുടെ പ്രസവത്തിന് പേരെടുത്ത വയറ്റാട്ടിയാണ് അടിയൻ. അമ്മയും കുഞ്ഞുമായുള്ള പൊക്കൾക്കൊടി ബന്ധം മുറിച്ചു മാറ്റിയത് അടിയനാണെന്നും ഈ കുഞ്ഞിവളുടെ സ്വന്തം കുഞ്ഞാണെന്നും അടിയൻ തിരുമുൻപാകെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളുന്നു. രണ്ടാം കക്ഷിക്ക് എന്താണ് ബോധിപ്പിക്കാനുള്ളത്? അടിയൻ, അടിയന്റെ ജ്യേഷ്ഠ സഹോദരിയായ ഇവര് ബോധിപ്പിച്ചത് ശുദ്ധ കളവാണ്. ഈ കുഞ്ഞ് അടിയൻ പ്രസവിച്ച കുഞ്ഞാണ്. ഒരു മാസം അടിയൻ മുലയൂട്ടിയ കുഞ്ഞ്. ഒരു മാസമായപ്പോഴാ പെട്ടെന്ന് കുഞ്ഞിനെ കാണാതായത്. എന്റെ ജ്യേഷ്ഠത്തി കുഞ്ഞിനെ അപഹരിച്ചു കൊണ്ടുപോകുന്നത് കണ്ട ദൃക്സാക്ഷികളെ ഇക്കൂട്ടത്തിലുണ്ട്. ആരാണ് ദൃക്സാക്ഷി? അടിയൻ, അനുജിത്തിയുടെ കുഞ്ഞിനെ ജ്യേഷ്ഠത്തി പാത്തും പതുങ്ങിയും കട്ടെടുത്തോണ്ട് പോകുന്നതിന് അടിയൻ ദൃക്സാക്ഷിയാണ് പ്രഭു. പ്രഭു, ഈ കുഞ്ഞ് അനുജത്തി പ്രസവിച്ച കുഞ്ഞ് തന്നെയാണ്. അടിയന്റെ കുഞ്ഞിനെ അടിയന് തന്നെ നൽകുവാൻ കൽപ്പിച്ച് ഉത്തരവുണ്ടാകണം പ്രഭു. കുഞ്ഞിന്റെ യഥാർത്ഥ മാതാവ് ആരാണ്, അതാണ് രാജസ്ഥാനത്തിന് മുന്നിൽ വന്നുപെട്ടിരിക്കുന്നതും തെളിയിക്കേണ്ടതുമായ പ്രശ്നം. ഈ കാര്യത്തിൽ നീതിശാസ്ത്രകാരന്റെ അഭിപ്രായം എന്താണ്? അടിയൻ, കുഞ്ഞും മാതാവും തമ്മിലുള്ള പൊക്കിൾക്കൊടി ബന്ധം മുറിച്ചു മാറ്റിയ വയറ്റാട്ടിയുടെ മൊഴി വിശ്വാസത്തിലെടുത്തുകൊണ്ട് കുഞ്ഞിനെ ജ്യേഷ്ഠത്തിക്ക് വിട്ടുകൊടുക്കണമെന്നാണ് അടിയന്റെ അഭിപ്രായം. വയറ്റാട്ടിയുടെ വാക്കിനെ മാത്രം മുഖവിലക്കെടുത്തുകൊണ്ട് കുഞ്ഞിന്റെ മാതൃത്വം ജ്യേഷ്ഠത്തിക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല തിരുമനസേ. മറ്റെന്തെങ്കിലും ശാസ്ത്രീയമായ തെളിവുകൾ കൂടി കണ്ടെത്തണം. എങ്കിൽ ശാസ്ത്രീയമായ തെളിവ് മന്ത്രി തന്നെ കണ്ടെത്തുക. അതിപ്പോ ശാസ്ത്രീയമായ തെളിവുകൾ പെട്ടെന്ന് കണ്ടെത്താൻ സാധ്യമല്ല പ്രഭു. കുറച്ച് സാവകാശം. സാവകാശം നൽകി കൂടുതൽ സങ്കീർണമാക്കേണ്ട പ്രശ്നമല്ലിത്. ഇതിന് സത്വരവും ശാശ്വതവുമായൊരു പരിഹാരം കണ്ടെത്താൻ മണികണ്ഠകുമാരന് മാത്രമേ കഴിയൂ. ആരവിടെ? അടിയൻ, മണികണ്ഠകുമാരനോട് വരാൻ പറയൂ. ഉത്തരവ് പോലെ. തിരുമനസേ, വെറും 14 വയസ്സ് മാത്രം പ്രായമുള്ളൊരു ബാലകനാണ് മണികണ്ഠകുമാരൻ. ലോകപരിചയമോ ഭരണപരിചയമോ ഇല്ല. മുതിർന്നവരുടെ ബുദ്ധിയിൽ ഉരുത്തിരിയേണ്ട ഒരു പ്രശ്നപരിഹാരത്തിന് ഒരു ബാലകനെ ആശ്രയിക്കണമോ? വേണം. ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധിയുള്ളവനാണ് കുമാരൻ. വേണ്ടത്ര നീതിബോധവുമുണ്ട്. ഇതിനകം എത്രയോ അത്ഭുത പ്രവൃത്തികൾ കുമാരൻ കാട്ടിയിരിക്കുന്നു. ദേവാംശജാതനാണ് കുമാരനെന്ന് ബോധ്യപ്പെടുത്തുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടില്ലേ? പ്രജകളുടെ വിശ്വാസമാർജിച്ച കുമാരൻ രാജ്യസഭയ്ക്കും വിശ്വസ്തനാണ്. ആയിരിക്കണം. അങ്ങനെയുള്ള കുമാരനിൽ നീതിസംബന്ധമായൊരു പ്രശ്നപരിഹാര ദൗത്യം ഏൽപ്പിച്ചുകൂടിയ മന്ത്രി? ഏൽപ്പിക്കാം. മുതിർന്നവരുടെ ബുദ്ധിയിൽ തെളിയാത്തത് ബാലകബുദ്ധിയിൽ തെളിയുന്നതും സ്വാഗതാർഹം തന്നെയാണ് തിരുമനസേ. അടിയൻ, മണികണ്ഠകുമാരൻ രാജ്യാതിർത്തിയിലുള്ള ഗ്രാമത്തിൽ ഉത്സവം കാണാൻ പോയിരിക്കുകയാണ് തിരുമനസേ. എങ്കിൽ ആവലാതിക്കാർ നാളെ 10 നാഴിക പുലരുമ്പോൾ സഭയിലെത്തുക. കുട്ടിയുടെ യഥാർത്ഥ മാതാവ് ആരാണെന്ന് മണികണ്ഠകുമാരൻ തെളിയിച്ചിരിക്കും. കൽപ്പന പോലെ. മഹാരാജൻ വിജയിക്കട്ടെ.
എന്താ ചാരനൊരു പരിഭ്രമം? വിശേഷം വല്ലതുണ്ടോ? ഉദയനന്റെ മറവപ്പട പന്തളം വനാതിർത്തി ആക്രമിക്കാനായി പുറപ്പെട്ടിട്ടുണ്ടെന്ന് വിവരം ലഭിച്ചിരിക്കുന്നു പ്രഭു. യുദ്ധസന്നാഹത്തോടെയാണ് പുറപ്പാട്. ഉടനെ പ്രതിരോധിച്ചില്ലെങ്കിൽ രാജ്യത്തിന് കനത്ത ആപത്ത് സംഭവിക്കും പ്രഭു. മണികണ്ഠകുമാരൻ ആ ഭാഗത്തേക്കാണല്ലോ പോയിരിക്കുന്നത്. അവൻ ഉദയനന്റെ ദൃഷ്ടിയിൽപ്പെട്ടാൽ മന്ത്രി എത്രയും പെട്ടെന്ന് അതിർത്തിയിലേക്ക് പടപ്പുറപ്പാട് നടക്കട്ടെ മഹാരാജൻ. വേണ്ട ഏർപ്പാടുകൾ ചെയ്യൂ മഹാരാജൻ. സൈന്യത്തെ സജ്ജമാക്കൂ. കൽപ്പന പോലെ. അങ്ങ് എന്താണ് പറഞ്ഞത്? ഉദയനൻ പടയെടുത്ത് വരുന്നുണ്ടെന്നോ? അതെ മഹാറാണി, ഉദയനന്റെ മറവപ്പട നമ്മുടെ വനാതിർത്തിയിലുള്ള ഗ്രാമത്തെ ലക്ഷ്യമാക്കി അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, നമ്മുടെ മണികണ്ഠകുമാരൻ ഉത്സവം കാണുന്നതിനായും പ്രജകളെ അടുത്തറിയുന്നതിനായും ആ ഭാഗത്തേക്കാണല്ലോ പോയിരിക്കുന്നത്. അക്കാര്യം അറിഞ്ഞിട്ടാവുമോ ആ ഉദയനൻ അവിടേക്ക് പടം നയിക്കുന്നത്? അതുതന്നെയാണ് നമ്മുടെയും ഭയം. ഏറെ വർഷങ്ങളായി പന്തളം ആക്രമിക്കാനുള്ള തക്കം പാർത്തിരിക്കുകയായിരുന്നു അവൻ. നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളും ദേശങ്ങളും എല്ലാം അവന്റെ ആക്രമണത്തിന്റെ ചൂടറിഞ്ഞവരാണ്. എന്നാൽ അവൻ ഇന്നുവരെ പന്തളത്തെ ആക്രമിക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. സൈനികമായി നമ്മെ നേരിടാനുള്ള കെൽപ്പവൻ ഇപ്പോഴും ആയിട്ടില്ലെന്ന് അവന് തന്നെ അറിയാം. എന്നും ഇത്തരം ഒളിയുദ്ധ മുറകളാണ് അവൻ എല്ലാവരോടും പയറ്റുന്നത്. ചതിയാണ് അവന്റെ കുലത്തൊഴിൽ, വഞ്ചനയാണ് അവന്റെ മതം, ആക്രമണമാണ് അവന്റെ വിനോദം. അയ്യോ, അങ്ങനെയുള്ള ആ ദുഷ്ടന്റെ കയ്യിൽ നമ്മുടെ മകനെങ്ങാനും അകപ്പെട്ടാൽ അവൻ പിന്നെ നമ്മുടെ ഉമ്മയെ വെച്ചേക്കുമോ? ഭയം വേണ്ട മഹാറാണി, കുമാരൻ ആ ഗ്രാമത്തിലെത്താനുള്ള നേരമായിട്ടില്ല. നമ്മൾ ഉടനടി ആ ഭാഗത്തേക്ക് സൈന്യത്തെ അയക്കുകയാണ്. ഏത് വിധേനയും മണികണ്ഠനെ നമ്മുടെ സൈനികർ ഉദയനന്റെ പിടിയിൽപ്പെടാതെ കാത്തുകൊള്ളും. എങ്കിൽ വേഗമാകട്ടെ, നമ്മൾ പാഴാക്കുന്ന ഓരോ നിമിഷവും കുമാരൻ ആപത്തിലോട്ട് അടുക്കുകയാവും. ഭയം വേണ്ട, നമ്മുടെ മന്ത്രിവര്യൻ സേനാ നീക്കങ്ങൾ തകൃതിയായി നീങ്ങാനുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഉദയനന്റെ സേന അതിനു മുൻപ് നമ്മുടെ കുമാരനെ വളഞ്ഞാൽ? അങ്ങനെ സംഭവിക്കില്ല റാണി. ഇനിയിപ്പോ അങ്ങനെ സംഭവിച്ചാൽ തന്നെ മണികണ്ഠൻ ഒരു കൊച്ചു കുഞ്ഞൊന്നുമല്ലോ. ആയോധന വിദ്യകളിൽ നൈപുണ്യം നേടിയ യോദ്ധാവല്ലേ കുമാരൻ? പിന്നെ ദേവാംശജാതനെന്ന ഖ്യാതിയും നേടിയ വീരനല്ലേ നമ്മുടെ കുമാരൻ? എന്നിരുന്നാലും നമ്മുടെ കുട്ടിക്ക് യുദ്ധം ചെയ്ത് പരിചയമില്ലല്ലോ. യുദ്ധതന്ത്രജ്ഞനും മായാവിയുമാണ് ഉദയനൻ. അവനെ പോലൊരു നീചന് മുൻപിൽ ഏറെ നേരം പിടിച്ചു നിൽക്കാൻ നമ്മുടെ കുട്ടിക്കാവുമോ? നമ്മുടെ കുമാരനെ എത്രയും വേഗം രക്ഷിക്കണം തമ്പുരാനെ. നാം നമ്മുടെ സേനാ നായകരോടൊത്ത് ഇതാ ഇപ്പോൾ തന്നെ പുറപ്പെടുകയായി. നമ്മുടെ മന്ത്രിയും സേനയോടൊത്ത് അധികം വൈകാതെ നമ്മുടെ പുറകെ അവിടെ എത്തിച്ചേരും. മണികണ്ഠനെ ഏത് വിധേനയും ഞങ്ങൾ രക്ഷിക്കും. നമ്മുടെ കുമാരന്റെ രക്ഷയ്ക്കായി റാണി ഇഷ്ടദേവനോട് അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊള്ളുക. ഭഗവാനെ വിഷ്ണുദേവ, എന്റെ കുട്ടിയെ കാത്തുകൊള്ളണേ. മന്ത്രിദേഹം അങ്ങ് ഇവിടെ വന്ന് നിൽക്കുവാണോ? പൊന്നു തിരുമനസും സേനാധിപനും മണികണ്ഠനെ തേടി പുറപ്പെട്ടു കഴിഞ്ഞു. നമ്മുടെ സേനയുമായി അങ്ങിന്ന് പിന്നാലെ പുറപ്പെടണമെന്നായിരുന്നില്ലേ കൽപ്പന? അതിന് സമയം പോകുന്നു മന്ത്രിദേഹം. സമയം പോവുകയല്ല ചക്രപാണി, സമയം വരികയാണ്. അതെ, ഇനി നമ്മുടെ സമയം വരികയാണെന്ന്. നമ്മുടെ സമയമോ? അതെങ്ങനെ? പന്തള രാജ്യത്തിന്റെ യുവരാജാവാകേണ്ട രാജകുമാരൻ
ശത്രുമധ്യത്തിലേക്ക് ഏകനായി അടുത്തുകൊണ്ടിരിക്കുകയാണ്. തീനാളത്തെ തേടിപ്പോകുന്ന മണികണ്ഠനെന്ന ഈയാമ്പാറ്റ, ഉദയനെന്ന അഗ്നിയിൽ എരിഞ്ഞടങ്ങും. പിടികിട്ടിയോ? പിന്നെ സൈന്യം തൊട്ടുപുറകെ ഉണ്ടെന്ന ധൈര്യത്തിൽ സേനാനായകനെയും കൂട്ടി യുദ്ധമുഖത്തേക്ക് പോയ ആ രാജകീയ വിഡ്ഢി രാജശേഖര പാണ്ഡ്യൻ, അയാളുടെ കഥയും ആ ഉദയനൻ കഴിച്ചാൽ പിന്നെ പന്തളം നമ്മുടെ അധീനതയിലാവില്ലേ? അപ്പോൾ രാജരാജകുമാരൻ, പിന്നെ മഹാറാണി. രാജരാജകുമാരൻ, മീശ പോലും കിളിക്കാത്ത കുരുന്നു പയ്യൻ, അവൻ സിംഹാസനത്തിൽ ഇരുന്നു കൊള്ളട്ടെ നമ്മുടെ ഒരു കളിപ്പാവയായിട്ട്. നമ്മുടെ ആജ്ഞകളും താല്പര്യങ്ങളും തിട്ടൂരങ്ങളായി മുന്നിലെത്തുമ്പോൾ അതിൽ തുല്യം ചാർത്തുന്ന വെറുമൊരു രാജകീയ യന്ത്രമായി അവൻ ആ സിംഹാസനത്തിൽ ഇരുന്നു കൊള്ളട്ടെ. പക്ഷേ റാണി തമ്പുരാട്ടി അവരതിനനുവദിക്കൂ? റാണിയുടെ ബലം രാജാവല്ലേ ചക്രു. ആ പൊന്നുതമ്പുരാൻ തന്നെ ഉദയനന്റെ കൈകളാൽ ഇല്ലാതാവുമ്പോ റാണിയുടെ പ്രതാപം തീർത്തും അസ്തമിച്ചു കഴിഞ്ഞിരിക്കുമല്ലോ. പിന്നെ ഇപ്പോൾ തന്നെ രാജകുടുംബത്തിന്റെ വിശ്വസ്തനായി ഈ മന്ത്രി വര്യന് അന്തപുരത്തിൽ ഒരു കുടുംബാംഗത്തിന്റെ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം പിന്നെ കൂടിക്കൂടി വരും. ഒടുവിലൊരു നാൾ റാണിയുടെ മരണവാർത്ത ലോകം കേൾക്കും വരെ. പിന്നെ രാജരാജൻ, അവന്റെ ഗതി ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുമെന്നാകുമല്ലോ. ബുദ്ധി മന്ത്രി അദ്ദേഹത്തിന്റെ ഒടുക്കത്തെ ബുദ്ധി. പിന്നെ ആ ഗ്രാമോത്സവം, അത് ഗ്രാമോത്സവമല്ല, ഈ മന്ത്രിയുടെ കിരീടധാരണത്തിന്റെ കാഹളമാണ്. ഈ പാണ്ഡ്യരാജവംശത്തിന്റെ അന്ത്യത്തിന്റെ ഘോഷമാണ്. നടക്കട്ടെ. Come on.
ഹേ ഉദയനൻ, നിങ്ങളും സൈന്യവും പന്തള രാജ്യത്തിന്റെ അതിർത്തിയിലെത്തിയിരിക്കുകയാണ്. അതിർത്തി ഭേദിച്ച് കടക്കരുത്, മടങ്ങിപ്പോവുക. അങ്ങനെ ആജ്ഞാപിക്കാൻ നീ ആരാണെന്ന്?